IFKFK തുടങ്ങിയെന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് എഫ് കെയുടെ ബീനാ പോൾ ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. വേൾഡ് സിനിമയാണ് ഐ എഫ് കെയിൽ കാണിക്കുന്ന. വേൾഡ് സിനിമയിൽ നമ്മൾ കാണുന്ന സിനിമ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളുടെ ഇവിടെ നാട്ടിൽ കാണുന്ന സിനിമകൾ ഒരു ഇമോഷണൽ ചാർജിങ് ഡിസ്ചാർജിങ്ങാണ്. വലിയ ഉത്കൃഷ്ട പടങ്ങളൊന്നല്ല, കൊമേഴ്ഷ്യൽ പടങ്ങളാണ്. വേൾഡ് സിനിമ ശരിക്കും കാണണം. ഞാൻ അധികം കണ്ടിട്ടില്ല, ബഗ് ബാൻഡിയും കുറച്ചുകൂടി മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. വേൾഡ് സിനിമ വളരെ എഡ്യൂക്കേറ്റീവാണ്. പല കൾച്ചറിനെക്കുറിച്ചും പല കൺട്രികളെക്കുറിച്ചും എഡ്യൂക്കേറ്റീവ് ഫിലിമാണ്. വെറും എൻ്റർടൈൻമെൻ്റ് മാത്രമല്ല, എൻ്റർടൈൻമെൻ്റ് മാത്രമല്ല. ഇപ്പോൾ മമ്മൂട്ടിയുടെ നൻപകൻ പടം, ലിജോസ് പലീശയുടെ പടം റിലീസ് ചെയ്യാൻ വന്നു. ഐ എഫ് കെയിൽ പോകണമെന്ന് എൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. പോകാൻ പറ്റിയിട്ടില്ല. വേൾഡ് സിനിമ എല്ലാവരും കാണണം. ഇന്നത്തെ ജനറേഷനിൽ വേൾഡ് സിനിമ കൂടെ കണ്ടിട്ടുണ്ട്. വേൾഡ് സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മമ്മൂട്ടിയിൽ പറഞ്ഞ ഈ പ്രേക്ഷകരുടെ റിവ്യൂസിനെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇന്നത്തെ പല ആൾക്കാർക്കും ഇൻ്റർനെറ്റിലൂടെയും ഗൂഗിളിലൂടെ എല്ലാം വേൾഡ് സിനിമയിലെ കണ്ടവരാണ്. അവർ വേൾഡ് സിനിമയാണ് ഈ സിനിമയിൽ കമ്പയർ ചെയ്യണം. പണ്ട് പ്രിയദർശൻ കുറേ വേൾഡ് സിനിമയിൽ കോപ്പി അടിച്ചാണ്. പ്രിയദർശൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഇൻ്റർനെറ്റ് വരുമെന്നും ഗൂഗിളിൽ നിന്ന് കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇന്ന് പല സിനിമയും കാണുമ്പോൾ ഫോറിൻ ഫിലിംസ് കാണുമ്പോൾ പണ്ട് കണ്ടുപോലെ ഒരു സിമിലാരിറ്റി തോന്നും. അത് പ്രിയദർശൻ ചില പടങ്ങളാണ്. എന്തൊക്കെ നല്ല വേൾഡ് സിനിമ നല്ലൊരു എക്സ്പോസറാണ്. അത് മീ എൻ്റർടൈൻമെൻ്റ് അല്ല, എഡ്യൂക്കേറ്റീവാണ്. എൻ്റർടൈൻമെൻ്റ് ഒപ്പം തന്നെ എഡ്യൂക്കേറ്റീവാണ്. ഇവിടുത്തെ സിനിമകൾ കാണുന്ന പോലെയല്ല. ഇവിടുത്തെ സിനിമകൾ വെറുതെ ഇമോഷണലാക്കുന്ന ഫിലിംസാണ്. ആൾക്കാരെ ഇമോഷണലാക്കി മണ്ടന്മാരാക്കി അവർ കാശിലാക്കുകയാണ്. എഫ് കെയിൽ പോകണമുണ്ട്, പക്ഷെ ചില പേഴ്സണൽ കാരണം കൊണ്ട് പോകുന്നില്ല.